ഡെഡിക്കേഷൻ എന്ന വാക്കിന്റെ ആൾരൂപമാണ് പൃഥ്വിരാജ്. ലൂസിഫറിൽ നമ്മളത് കണ്ടതാണ്. സംവിധായകന്റെ കയ്യൊപ്പ് പതിഞ്ഞ ചിത്രമായിരുന്നു പൃഥ്വിയുടെ ആദ്യ സംവിധാന സംരംഭം. പിന്നെ എത്തിയത് നടനായി ബ്ലെസ്സിയുടെ ആടുജീവിതത്തിൽ. ചലഞ്ചിങ് ആയ വേഷം. മൂന്നാം തവണയും പൃഥ്വിരാജിന് മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരം. 2006 പുറത്തിറങ്ങിയ വാസ്തവം എന്ന ചിത്രത്തിലായിരുന്നു ആദ്യ പുരസ്കാരം പൃഥ്വിയെ തേടിയെത്തിയത്. ആദ്യ അംഗീകാരം കഴിഞ്ഞ് 6 വർഷം കഴിഞ്ഞപ്പോഴാണ് രണ്ടാമത്തെ മികച്ച നടനുള്ള പുരസ്കാരം അദ്ദേഹത്തെ തേടിയെത്തിയത്. 2012 പുറത്തിറങ്ങിയ സെല്ലുലോയിഡ്, അയാളും ഞാനും തമ്മിൽ എന്നീ സിനിമകളിലെ പ്രകടനത്തിനായിരുന്നു ആ അംഗീകാരം. വീണ്ടും മികച്ച നടനുള്ള പുരസ്കാരം പൃഥ്വിരാജിനെ തേടിയെത്തിയത് 12 വർഷങ്ങൾക്ക് ശേഷമാണ്. ആടുജീവിതത്തിലെ സമാനതകളില്ലാത്ത അഭിനയത്തിനാണ് സംസ്ഥാന ബഹുമതി. ശാരീരികമായും മാനസികമായും ഒരുപാട് യാതനകൾ സഹിച്ചാണ് പൃഥ്വി ആടുജീവിതം എന്ന സിനിമ ചെയ്തത്. പലപ്പോഴും ശരീരം മെലിയാനായി പട്ടിണി കിടന്നു. ഈ കഷ്ടപ്പാടുകൾക്ക് ലഭിച്ച പ്രതിഫലമായിരുന്നു ആടുജീവിതത്തിൻ്റെ വിപണന വിജയം. ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന അംഗീകാരം അദ്ദേഹത്തെ സംബന്ധിച്ച് ഒരു അധിക നേട്ടമാണ്. അതിലുപരി നടൻ എന്ന നിലയിലെ സമാനതകളില്ലാത്ത പ്രകടനത്തിൽ ലഭിച്ച ബഹുമതി. ആടുജീവിതം നാളിതുവരെ പൃഥ്വിരാജ് കഥാപാത്രങ്ങളിൽ നിന്നും ബഹുദൂരം മുന്നിൽ നിൽക്കുന്ന ഒന്നാണ്. ആത്മസംഘർഷങ്ങളുടെ പാരമ്യതകളിലൂടെ കടന്നുപോകുന്ന നജീവിനെ അവതരിപ്പിക്കുമ്പോൾ വിശപ്പും വേദനയും നിരാശയും പ്രണയവും കാമവും മോഹഭംഗവും പ്രതീക്ഷയും ആഹ്ലാദവും ദുഃഖവും അടക്കം എല്ലാത്തരം വൈകാരിക അവസ്ഥകളും മാറി മാറി പ്രതിഫലിപ്പിക്കേണ്ടതുണ്ട്. തികഞ്ഞ കൈയടക്കത്തോടെയാണ് പൃഥ്വി അതൊക്കെ നിർവഹിച്ചിരിക്കുന്നത്. പൃഥ്വിരാജ് എന്ന നടന് ഇത്രയധികം പൊട്ടൻഷ്യൽ ഉണ്ടോ എന്ന് വിസ്മയം തോന്നും വിധമാണ് അദ്ദേഹം കഥാപാത്രത്തെ ചെയ്തിരിക്കുന്നത്. 2002 പുറത്തിറങ്ങിയ നന്ദനം എന്ന ചിത്രത്തിലൂടെയാണ് പൃഥ്വിരാജ് എന്ന നടൻ വെള്ളിത്തിരയിലേക്ക് നടന്നു കയറിയത്. ആദ്യ സിനിമയിലെ പ്രകടനം പൃഥ്വിയെ ജനപ്രിയനാക്കി. തൻ്റെ നിലപാടുകൾ എവിടെയും തുറന്നു പറയുന്ന നടനാണ് പൃഥ്വിരാജ്. അദ്ദേഹത്തിൻ്റെ വിജയത്തിന് പിന്നിലെ ഒരു രഹസ്യം കൂടിയാണ് അത്. സുകുമാരൻ എന്ന മഹാനടൻ്റെ 2-ാമത്തെ മകനാണ് പൃഥ്വിരാജ്. വളരെ ചെറുപ്പത്തിൽ തന്നെ അച്ഛനെ നഷ്ടപ്പെട്ടു. അവിടെ നിന്നും വളരെ കഷ്ടപ്പെട്ടാണ് അമ്മ മല്ലിക സുകുമാരൻ തൻ്റെ 2 മക്കളെയും പഠിപ്പിച്ച് വലുതാക്കി ഈ നിലയിലെത്തിച്ചത്. പല അഭിമുഖങ്ങളിലും ഇക്കാര്യം അവർ തുറന്നു പറഞ്ഞിട്ടുമുണ്ട്. പൃഥ്വിരാജിൻ്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് ഏറ്റവും ധൈര്യം നൽകിയതും അമ്മയായിരുന്നു. സിനിമയിൽ തന്നെ ഏറെ വെല്ലുവിളികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് പൃഥ്വിരാജ്. തങ്ങളെക്കാളും മുന്നിൽ ഈ നടൻ എത്തുമെന്ന് കണ്ട് പല ഘട്ടങ്ങളിലും തളർത്താൻ വിവിധ ഭാഗങ്ങളിൽ നിന്നും നീക്കങ്ങളുണ്ടായി. രാജീവിൻ്റെ സിനിമകൾ ഇറങ്ങുമ്പോൾ കൂകാൻ പോലും തിയേറ്ററുകളിൽ ആളെ കയറ്റിയിരുന്നു. അവിടെയൊന്നും പതറാതെ പൃഥ്വി നടന്നു കയറിയത് ജനഹൃദയങ്ങളിലേക്ക്. പൃഥ്വിയുടെ അഭിമുഖങ്ങളിൽ നിന്ന് ചില ഭാഗങ്ങൾ അടർത്തിയെടുത്ത് ഇദ്ദേഹം ഒരു അഹങ്കാരി എന്ന് വരെ വ്യാപകമായി പ്രചരിപ്പിക്കാനും ശ്രമം തുടങ്ങിയിരുന്നു. തിരിച്ചടികൾക്കൊന്നും പരസ്യമായോ അല്ലാതെയോ പ്രതികരിക്കാൻ പൃഥ്വിരാജ് തയ്യാറായിരുന്നില്ല. പകരം അദ്ദേഹം തൻ്റെ അഭിനയവുമായി മുന്നോട്ട് പോകുന്നു. മലയാളത്തിൽ തുടങ്ങി ബോളിവുഡ് വരെ തിളങ്ങി നിൽക്കുന്ന താരമാണ് പൃഥ്വിരാജ്. തമിഴിലും തെലുങ്കിലുമെല്ലാം ആ മുന്നേറ്റം ചെന്നെത്തിയിട്ടുണ്ട്. ഐശ്വര്യ റായിയുടെ വരെ നായകനായ അദ്ദേഹം മണിരത്നത്തെ പോലുള്ള അതികായന്മാരുടെ സിനിമകളുടെ ഭാഗമായി. പൃഥ്വിരാജ് ഇപ്പോൾ ഒരു നടൻ എന്നതിലുപരി നിർമ്മാതാവും സംവിധായകനുമാണ്. അതും വൻ ഹിറ്റ് സിനിമകളുടെ. രാജുവും ഭാര്യ സുപ്രിയയും ചേർന്നാണ് നിർമ്മാണ കമ്പനി നടത്തുന്നത്. ജനഗണമനയും ഡ്രൈവിംഗ് ലൈസൻസും മുതൽ ഗുരുവായൂർ അമ്പല നടയിലടക്കം അനവധി ഹിറ്റ് സിനിമകൾ അവർ നിർമ്മിച്ചു. കേരളത്തിൽ കോടികൾ കളക്ഷൻ നേടിയ KGF പാർട്ട് 2, കാന്താര തുടങ്ങിയ ചിത്രങ്ങൾ മലയാളത്തിലേക്ക് കൊണ്ടുവന്നത് പൃഥ്വിരാജ് കമ്പനിയായിരുന്നു. സംവിധായകൻ എന്ന നിലയിലെ ആദ്യ സംരംഭമായ ലൂസിഫർ 100 കോടി ക്ലബിൽ കയറിയ ചിത്രമാണ്. ഒരു ആക്ഷൻ ചിത്രം തന്നെ സംവിധാനം ചെയ്തുകൊണ്ടായിരുന്നു ആ മേഖലയിലേക്ക് പൃഥ്വിരാജ് വെന്നിക്കൊടി കാട്ടിയത്. ബോക്സ് ഓഫീസിൽ വൻ ഹിറ്റായി മാറിയ ലൂസിഫറിന് പിന്നാലെ വന്ന ബ്രോഡാഡിയും മികച്ച വിജയം നേടി. ആക്ഷൻ ഓറിയന്റഡ് മെഗാ സിനിമകൾ മാത്രമല്ല ഹ്യൂമർ ബേസുള്ള ഫാമിലി എന്റർടൈനറുകളും തനിക്ക് വഴങ്ങുമെന്ന് അദ്ദേഹം ബ്രോഡാഡിയിലൂടെ തെളിയിച്ചു. ഇപ്പോൾ ലൂസിഫറിന്റെ 2-ാം ഭാഗമായ എമ്പുരാൻ ഒരുക്കുകയാണ് പൃഥ്വിരാജ്.